Hi everyone, welcome to the next class. So in today's lecture we will be discussing about SCR, DIAC and TRIAC, its construction, characteristics and their applications. So in the last few lectures we have discussed about basic electronic devices like UJT, field effect transistor, both JFET and MOSFET. So now we are moving to the next half of the first module, basically power devices. So normal nammal power devices illengil power electronics actually a term thanne vannirikkunnathu. We are dealing with devices which work on electronic principles. That is our movement of holes, electrons, conduction. It's all applicable even here. But power is the reason because these devices deal with high power levels. That is, these devices current and voltage very high, of the order of 5000 volt. Kiloamperes, 5000 amperes, ഇത്രയും വളരെ ഹൈ ആയിട്ടുള്ള കറന്റ് വോൾട്ടേജ് റേറ്റിംഗ്സ് ഒക്കെ ആയിരിക്കും ഈ പവർ ഡിവൈസസിനുള്ളത് അപ്പം ഈ ഡിവൈസസിന്റെ കൺസ്ട്രക്ഷൻ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എവിടെയൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് വി വിൽ സ്റ്റാർട്ട് വിത്ത് SCR ഈ SCR എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷോർട്ട് ഫോം ഓഫ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ കൺട്രോൾഡ് റെക്ടിഫയർ എന്നാണ് സോ ആ ടേമിൽ തന്നെയുണ്ട് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ SCR സോ ഇറ്റ്സ് എ കൺട്രോൾഡ് റെക്ടിഫയർ അപ്പൊ അതിന്റെ പേരിൽ സിലിക്കൺ ഉണ്ട് ഇറ്റ് ഇസ് ബിക്കോസ് ഇറ്റ് ഇസ് കൺസ്ട്രക്റ്റഡ് വിത്ത് സിലിക്കൺ ആ കൺസ്ട്രക്ഷനിൽ സിലിക്കൺ ഉള്ളതുകൊണ്ട് സിലിക്കൺ എന്നുള്ള പേര് വന്നു കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയാനുള്ള റീസൺ യു ക്യാൻ കൺട്രോൾ ദ റെക്ടിഫിക്കേഷൻ പ്രോസസ് ആ റെക്ടിഫയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നോർമലി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള അനലോഗ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിലൊക്കെ നിങ്ങൾ ഹാഫ് വേവ് റെക്ടിഫയർ ഫുൾ വേവ് റെക്ടിഫയർ ഈ റെക്ടിഫയർസ് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തെല്ലാം നോർമൽ ഡയോഡ് യൂസ് ചെയ്ത് അവിടെ അൺകൺട്രോൾഡ് ആണ് നമുക്ക് ആ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ഇത് കൺട്രോൾഡ് ആണ് അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും വൈ വി ആർ സേയിങ് ഇറ്റ് ഇസ് കൺട്രോൾഡ് റെക്ടിഫയർ അപ്പൊ ആദ്യം അതിന്റെ ആ ടേം അല്ലെങ്കിൽ ആ പേരാണ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് എ ഫോർ ലെയർ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ദാറ്റ് കൺട്രോൾസ് ദ കറന്റ് ഫ്ലോ നാല് ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട് അപ്പം ഇതൊരു തൈറിസ്റ്റർ ഫാമിലിയിൽ ഉള്ള ഒരു ഡിവൈസ് ആണ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ഇറ്റ് ബിലോങ്സ് ടു തൈറിസ്റ്റർ ഫാമിലി അപ്പൊ ഇതിന്റെ സിമ്പലാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിന് മൂന്ന് ടെർമിനൽസ് ഉണ്ട് ദേ ആർ ആനോഡ് കാഥോഡ് ആൻഡ് ഗേറ്റ് ഇതാണ് അതിന്റെ സ്കീമാറ്റിക് സിമ്പൽ നോർമൽ ഒരു ഡയോഡ് ആ ഡയോഡിന്റെ ആനോഡും കാഥോഡും ആസ് ഇറ്റ് ഈസ് ആൻഡ് ദേർ ഇസ് അഡീഷണൽ ടെർമിനൽ കോൾഡ് ഗേറ്റ് അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ആദ്യം ആ സ്ട്രക്ചർ ഒന്ന് കാണിക്കാം ഇവിടെ PNPN അതായത് PNNന്റെ ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഉള്ള നാല് ഡിഫറെന്റ് ലെയേഴ്സ് ഇറ്റ് ഇസ് എ ഫോർ ലെയർ ഡിവൈസ് ആണെന്ന് പറഞ്ഞു ഓഫ് PNN ഓൾട്ടർനേറ്റിംഗ് ഇവിടെ നോക്കുക ഇവിടെ ഫസ്റ്റ് പി ടൈപ്പ് ആണ് നെക്സ്റ്റ് എൻ ടൈപ്പ് ദെൻ പി ആൻഡ് ദെൻ എൻ സോ ഓൾട്ടർനേറ്റ് പിയും എന്നും വെച്ചിട്ടുള്ള നാല് ലെയേഴ്സ് ഉള്ള ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ഇതിനകത്ത് ഔട്ടർ പി റീജിയൻ നോക്കുക ഇവിടെ ഒരു പി ഉണ്ട് ഇവിടെ ഒരു പി ഉണ്ട് ദിസ് ഔട്ടർ പി റീജിയൻ ഇസ് കോൾഡ് ആനോഡ് ആൻഡ് ദ ഔട്ടർ എൻ റീജിയൻ ഇസ് കോൾഡ് കാഥോഡ് ഇനി ഈ ഇന്നർ പി റീജിയനെ ഗേറ്റ് എന്നും വിളിക്കുന്നു സോ ആസ് യു ക്യാൻ സീ ഫ്രം ദിസ് ഫിഗർ ഈ PNPN സ്ട്രക്ചറിൽ നോക്കുക എത്ര ജംഗ്ഷൻസ് ഉണ്ട് ഹിയർ ദർ ഇസ് എ ജംഗ്ഷൻ PN ജംഗ്ഷൻ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് നെക്സ്റ്റ് ഇവിടെ NP നെക്സ്റ്റ് ജംഗ്ഷൻ ഹിയർ ദർ ഇസ് അനദർ ജംഗ്ഷൻ PN സോ ടോട്ടലി ദിസ് ഡിവൈസ് ഹാസ് ത്രീ ജംഗ്ഷൻസ് നെയ്ംലി J1, J2 ആൻഡ് J3 സോ ടോട്ടലി ദിസ് SCR സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ഹാസ് ഫോർ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് PNN ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ആൻഡ് ത്രീ ജംഗ്ഷൻസ് നെയ്ംലി J1, J2 ആൻഡ് J3 ഇനി
An SCR can be seen as a conventional rectifier controlled by a gate signal. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഡയോഡിൽ നിന്നും ഇതാണ് ഓർഡിനറി പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇറ്റ് ഹാസ് എ പി ടെർമിനൽ ആൻഡ് ദെൻ ആൻ എൻ ടെർമിനൽ. അപ്പൊ ഇവിടെ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അൺകൺട്രോൾഡ് എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വെൻ എവർ യു അപ്ലൈ ആനോഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ കാഥോഡ് വോൾട്ടേജ് ദിസ് ഡയോഡ് കണ്ടക്ട്സ്. അതാണ് ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ പ്രോപ്പർട്ടി. അതായത് ഈ വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ ലെവൽ എത്തണം എന്നൊന്നുമില്ല, ജസ്റ്റ് കട്ട് ഇൻ വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു അപ്ലൈ ആനോഡ് പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ദാൻ കാഥോഡ് പൊട്ടൻഷ്യൽ, ദറ്റ് മീൻസ് വെൻ യു ഫോർവേഡ് ബയാസ് ദിസ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇറ്റ് ആക്ട്സ് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. വേറാസ് യുവർ എസ് സി ആർ, ഈ എസ് സി ആറിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് അഡീഷണൽ ആയിട്ട് ഒരു ഗേറ്റ് ടെർമിനൽ ഉണ്ട്. ദറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഗേറ്റ് പൾസസ് അപ്ലൈ ചെയ്ത് ഇതിന്റെ കണ്ടക്ഷൻ നമുക്ക് അല്ലെങ്കിൽ കറന്റ് ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വെൻ ദ ഗേറ്റ് ടു കാഥോഡ് വോൾട്ടേജ് എക്സീഡ്സ് എ സർട്ടൻ ത്രെഷോൾഡ് ദ ഡിവൈസ് ടേൺസ് ഓൺ ആൻഡ് കണ്ടക്ട്സ് കറന്റ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ആസ് ഓഫ് നൗ നമ്മൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. കൺസ്ട്രക്ഷനിൽ എന്തൊക്കെയാണുള്ളത്? ഇറ്റ് ഹാസ് ഫോർ ഓൾട്ടർനേറ്റിംഗ് ലെയേഴ്സ് ഓഫ് പി ആൻഡ് എൻ. ഫോർ ലെയേഴ്സ് ഉണ്ട്. ത്രീ ജംഗ്ഷൻസ് ജെ വൺ, ജെ ടു ആൻഡ് ജെ ത്രീ. And it has three terminals, anode, cathode and gate. ഇത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ എസ് സി ആറിനെ തന്നെ രണ്ട് ട്രാൻസിസ്റ്ററിന്റെ ടു ട്രാൻസിസ്റ്റർ അനലോഗി എന്ന് പറയും. അതായത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിതിനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഓപ്പറേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഈ ടു ട്രാൻസിസ്റ്റർ അനലോഗി എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ ഇതിനകത്ത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വൺ ഇസ് എ പി എൻ പി ടൈപ്പ് ആൻഡ് അനദർ ഇസ് എൻ പി എൻ ടൈപ്പ്. ഓക്കെ, സോ പി എൻ പി ടൈപ്പും ഉണ്ട്, എൻ പി എൻ ടൈപ്പും ഉണ്ട്. ആ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഇവിടെ ഇറ്റ് ഇസ് ഡ്രോൺ ഹിയർ. ദിസ് ഇസ് പി എൻ പി. വൈ? ബിക്കോസ് ആരോ ഇസ് ഇൻവേർഡ്. ദിസ് ഇസ് എൻ പി എൻ. എമിറ്റർ ആരോ ഇസ് ഔട്ട്വേർഡ്. ഓക്കെ, നോക്കുക ഇവിടെ നമ്മൾ പറഞ്ഞു ഔട്ടർ പി റീജിയൺ ഇസ് ആനോഡ്. നോക്കുക ഇവിടെ പി ഇവിടെ ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ആനോഡ്. ഔട്ടർ എൻ റീജിയൻ ഈസ് കാഥോഡ്, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുക ഇന്നർ എൻ റീജിയൻസ്. ഇവിടെ നോക്കുക ഇതിന്റെ ബേസ് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു കളക്ടർ ഓഫ് ദി എൻ പി എൻ ട്രാൻസിസ്റ്റർ. പി എൻ പിയുടെ ബേസ് എൻ പി എന്റെ കളക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ദേ ആർ കണക്റ്റഡ് ടുഗെദർ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഇവിടെ എന്താണ്? പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ഈസ് കണക്ടഡ് ടു ദ ബേസ് ഓഫ് എൻ പി എൻ ട്രാൻസിസ്റ്റർ. ഇന്നർ പി റീജിയൻ എന്തായിരുന്നു? ഗേറ്റ് ആണ്. അപ്പോ ഇത് രണ്ടും കണക്ട് ചെയ്തു, ഇവിടെ ഗേറ്റ് ആണ് ഈ ടെർമിനൽ. സോ ദിസ് ഇസ് ജസ്റ്റ് ടു ട്രാൻസിസ്റ്റർ അനലോഗി. ഒരു പി എൻ പി ട്രാൻസിസ്റ്ററും എൻ പി എൻ ട്രാൻസിസ്റ്ററിൽ നിന്നും നമുക്ക് ഈ ഒരു രീതിയിൽ എസ് സി ആറിനെ നമുക്ക് ഇതിന്റെ വർക്കിംഗ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നൗ കമ്മിങ് ടു ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എസ് സി ആർ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. ഇതിനകത്തെ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതെങ്ങനെ പോസിബിൾ ആവുന്നു എന്ന് ചോദിച്ചാൽ വി ഹാവ് എൻ അഡീഷണൽ ടെർമിനൽ കോൾഡ് ഗേറ്റ് ടെർമിനൽ. കമ്പയർഡ് ടു നോർമൽ ഡയോഡ് ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ടെർമിനൽ ഗേറ്റ് ഉണ്ട്. അപ്പൊ ഈ ഗേറ്റ് ടെർമിനലിൽ നമുക്ക് പൾസ് കൊടുത്ത് ഇതിന്റെ കണ്ടക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. മൂന്ന് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് എസ് സി ആറിന്. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, ഇത് ഓഫ് സ്റ്റേറ്റ് ആണ്. ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ഓൺ സ്റ്റേറ്റ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് ഓഫ് സ്റ്റേറ്റ്. അപ്പൊ നോർമലി നമ്മളൊരു ഡയോഡ് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫോർവേഡ് ബയാസ് റിവേഴ്സ് ബയാസും ഉണ്ട്. ഫോർവേഡിൽ ആ ഡിവൈസ് ഓൺ ആയിരിക്കും, റിവേഴ്സിൽ അത് ഓഫ് ആണെന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക ഇവിടെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡും ഉണ്ട്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡും ഉണ്ട്. അപ്പൊ ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കാം. അപ്പോ ഈ സ്ട്രക്ചറിൽ ഇപ്പൊ നമ്മൾ ഈ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ആനോഡ്, വെൻ ദിസ് ആനോഡ് ഇസ് മെയ്ഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്. അതായത് ഇവിടെ നമ്മൾ പോസിറ്റീവ് പൊളാരിറ്റിയും പോസിറ്റീവ് പൊട്ടൻഷ്യലും ഇവിടെ നെഗറ്റീവ് പൊളാരിറ്റിയുമാണ് കാഥോഡിൽ കൊടുക്കുന്നത്. വാട്ട് അബൌട്ട് ദീസ് ജംഗ്ഷൻസ്? ഈ ജംഗ്ഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് കൊടുക്കുന്നത്. സോ നാച്ചുറലി ജംഗ്ഷൻ ജെ വൺ വിൽ ബി
forward biased. Why? Because P is connected to positive. ഇവിടെ നോക്കുക ഈ പി എൻ ജംഗ്ഷൻ ഇത് ജെ ത്രീ ആണ് ഇവിടെ എൻ ഇസ് കണക്ടഡ് ടു നെഗറ്റീവ് പൊളാരിറ്റി സോ ദിസ് പി എൻ ജംഗ്ഷൻ ഈസ് ഓൾസോ ഫോർവേഡ് ബയാസ്ഡ് നോക്കുക ഈ പി എൻ ജംഗ്ഷനും ഇവിടുത്തെ അവസാനത്തെ പി എൻ ജംഗ്ഷനും ഫോർവേഡ് ബയാസ്ഡ് ആണ് വാട്ട് അബൌട്ട് ദ ഇന്നർ പി എൻ ജംഗ്ഷൻ ഇതിനകത്തുള്ള ജെ ടു എന്ന് പറയുന്ന ജംഗ്ഷൻ എങ്ങനെയായിരിക്കും എന്നിലേക്ക് പോസിറ്റീവും പിയിലേക്ക് നെഗറ്റീവും ആണ് ദറ്റ് മീൻസ് ഇറ്റ് ഇസ് റിവേഴ്സ് ബയാസ്ഡ് സോ ഈ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണ് എപ്പോഴത്തെ കേസ് ആണ് നമ്മൾ പറയുന്നത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും അതായത് നമ്മൾ ഫോർവേഡ് കണ്ട അതായത് ഫോർവേഡ് മോഡിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഗ്രാഫിന്റെ ഏത് പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പോർഷൻ സീറോ ടു ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വി ആർ അപ്ലൈയിങ് പോസിറ്റീവ് വോൾട്ടേജ് അറ്റ് ആനോഡ് ആൻഡ് നെഗറ്റീവ് അറ്റ് കാഥോഡ് അപ്പൊ നമ്മൾ ഈ ക്യാര നോക്കുക ഇനീഷ്യലി ഇത് ഇങ്ങനെയാണ് ഈ ഗ്രാഫ് പോകുന്നത് കറണ്ട് ഫ്ലോ അതായത് ഇതൊരു വളരെ ചെറിയ ഒരു കറണ്ട് ഫ്ലോ ആണ് വൈ ബിക്കോസ് ആ ജെ വണ്ണും ജെ ത്രീ ജംഗ്ഷൻസ് രണ്ടും ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിലും ഈ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണ് അതായത് ഇവിടെ ഓപ്പൺ ആണ് അപ്പൊ ഇവിടെ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ഫ്ലോ വളരെ കുറവായിരിക്കും റിവേഴ്സ് കറണ്ട് ആയിരിക്കും ഉണ്ടാവുക ഒരു ലീക്കേജ് കറണ്ട് ആയിരിക്കും ഉണ്ടാവുക ആ ലീക്കേജ് കറണ്ടിനെയാണ് ഈ കാരയിൽ കാണിച്ചിരിക്കുന്നത് അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫോർവേഡ് ബ്ലോക്കിംഗ് റീജിയൻ ഇവിടെ നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത് ഈ റീജിയൻ സീറോ ടു ഈ പർട്ടിക്കുലർ ഏരിയ വരെ ഉള്ളതാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് റീജിയൻ സോ അബ്സല്യൂട്ട്ലി ദർ ഇസ് നോ കറണ്ട് ഫ്ലോ ഇവിടെ നമ്മൾ സ്കെച്ച് ചെയ്തിരിക്കുന്ന ഇറ്റ് ഇസ് ഓൺലി ലീക്കേജ് കറണ്ട് നൗ വൺസ് ദ അപ്ലൈഡ് വോൾട്ടേജ് ക്രോസസ് എ പർട്ടിക്കുലർ ലെവൽ കോൾഡ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഈ ക്യാര നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഈ ഗ്രാഫ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് സഡൻ ആയിട്ട് കറണ്ട് റൈസ് ആവുന്നു അതായത് ഈ ബ്രേക്ക് ഓവർ വോൾട്ടേജിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ജെ ടു ജംഗ്ഷൻ ബ്രേക്ക് ചെയ്യുന്നു അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഈ ജംഗ്ഷൻ ബ്രേക്ക് ആവുന്നു സഡൻലി കറണ്ട് ഫ്ലോ ഹൈ ആവുന്നു റാപ്പിഡ് പെട്ടെന്ന് കറണ്ട് കൂടുന്നു ആ പർട്ടിക്കുലർ ഈ പർട്ടിക്കുലർ ബ്രേക്ക് ഓവർ വോൾട്ടേജ് കഴിഞ്ഞുള്ള സഡൻ റൈസ് ഇൻ കറണ്ട് ആ ഒരു റീജിയൻ ആണ് നമ്മൾ പറയുന്നത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ആൻഡ് യു ക്യാൻ സേ ദാറ്റ് ദ എസ് സി ആർ ഇസ് സെറ്റ് ടു ബി ഇൻ ഓൺ സ്റ്റേറ്റ് അതുവരെ അത് ഓഫ് സ്റ്റേറ്റിലായിരുന്നു ടിൽ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഈ വോൾട്ടേജ് എത്തുന്നത് വരെ ഈ ഡിവൈസ് ഓഫായിരുന്നു സഡൻ ആയിട്ട് കറണ്ട് കൂടുന്നു സോ ദിസ് ഇസ് സ്കെച്ച്ഡ് ആസ് ഫോർവേഡ് കണ്ടക്ഷൻ റീജിയൻ ഈ റീജിയൻ ഈ പോയിന്റ് തൊട്ട് ഇങ്ങോട്ടേക്കുള്ളതാണ് ഫോർവേഡ് കണ്ടക്ഷൻ റീജിയൻ നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത കേസിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വി ആർ അപ്ലൈയിങ് ഓൺലി പോസിറ്റീവ് പൊട്ടൻഷ്യൽ അറ്റ് ആനോഡ് ആൻഡ് നെഗറ്റീവ് വോൾട്ട് അറ്റ് കാഥോഡ് വിത്ത് ഗേറ്റ് ടെർമിനൽ ഓപ്പൺ നമ്മൾ അവിടെ ഒന്നും കണക്ട് ചെയ്യുന്നില്ല അതാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് വിത്ത് നോ ഗേറ്റ് കറണ്ട് ഗേറ്റ് കറണ്ട് ഒന്നും ഇല്ലാതെയാണ് ഈ തിക്ക് ലൈൻ ഈ ഗ്രാഫിൽ വരച്ചിരിക്കുന്നത് സോ ഇപ്പൊ നമ്മൾ ഇതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷനിലെ രണ്ട് സ്റ്റേറ്റുകൾ കവർ ചെയ്തു ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡും കവർ ചെയ്തു ഫോർവേഡ് കണ്ടക്ഷൻ മോഡും കവർ ചെയ്തു എങ്ങനെയാണ് ഇത് രണ്ടും നമ്മൾ കവർ ചെയ്തത് ഫോർവേഡ് വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആനോഡ് ഇസ് മെയ്ഡ് പോസിറ്റീവ് ആൻഡ് കാഥോഡ് ഇസ് മെയ്ഡ് നെഗറ്റീവ് സോ ജംഗ്ഷൻ ജെ വൺ ആൻഡ് ജെ ത്രീ വിൽ ബി ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ജംഗ്ഷൻ ജെ ടു വിൽ ബി റിവേഴ്സ് ബയാസ്ഡ് ഇവിടെ ഗേറ്റ് ടെർമിനൽ ഓപ്പൺ ആണ് നമ്മൾ അവിടെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല അപ്പൊ ഇനീഷ്യലി കറണ്ട് ത്രൂ ദിസ് വിൽ ബി ഒൺലി ലീക്കേജ് കറണ്ട് അതാണ് നമ്മൾ ഇവിടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് സീറോയിൽ നിന്നും ഗ്രാജുവലി വേരി ചെയ്യുന്നു ആസ് യുവർ ഫോർവേഡ് വോൾട്ടേജ് ഇസ് ഇൻക്രീസിങ് വെൻ ഇറ്റ് റീച്ചസ് എ പർട്ടിക്കുലർ ലെവൽ കോൾഡ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് സഡൻ റൈസ് ഇൻ കറണ്ട് അപ്പിയേഴ്സ് അതായത് ജെ ടു ജംഗ്ഷൻ ബ്രേക്ക് ചെയ്ത് സഡൻലി കറണ്ട് ത്രൂ ദ ഡിവൈസ് ഇൻക്രീസസ് ഈ പർട്ടിക്കുലർ റീജിയനാണ് ഫോർവേഡ് കണ്ടക്ഷൻ റീജിയൻ അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നൗ വി ആർ ലെഫ്റ്റ് വിത്ത് വൺ മോർ മോഡ് ദറ്റ് ഇസ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് അപ്പൊ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് ആണെങ്കിൽ നമുക്കറിയാം ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും റിവേഴ്സ് ആണ് സോ വി ആർ ഗോയിങ് ടു അപ്ലൈ
negative voltage at anode and positive voltage at cathode. And you are not applying any gate signal. Ivide onnu illa. Ivide negative apply edu, here you are applying positive. Now, what about the junctions? നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഓപ്പോസിറ്റ് ആവും. ജംഗ്ഷൻ ജെ വൺ ആൻഡ് ജെ ത്രീ വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. ഈ രണ്ട് ജംഗ്ഷൻസും റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. വാട്ട് അബൌട്ട് ജംഗ്ഷൻ ജെ ടു വിൽ ബി ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, ഇത് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇവിടെയും നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഈ ജംഗ്ഷനും ഇവിടുത്തെ ജംഗ്ഷനും റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് കറണ്ട് ഫ്ലോ ഇല്ല. പിന്നെ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന ചെറിയ ഒരു കറണ്ട് എന്ന് പറയുന്നത് ലീക്കേജ് കറണ്ട് ആണ്. സോ ദിസ് ഇസ് റിവേഴ്സ് ബ്ലോക്കിംഗ് റീജിയൻ. ഇവിടെയും കറണ്ട് കണ്ടക്ഷൻ ഇല്ല. നൗ സിമിലർലി ഇവിടെ നമുക്ക് സംഭവിച്ചതുപോലെ തന്നെ നെഗറ്റീവ് സൈഡിൽ, നമ്മൾ മുമ്പ് ഡയോഡിന്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ്. അതായത് റിവേഴ്സ് വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞ് നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ദെൻ ദിസ് ഡിവൈസ് ഇസ് നോ മോർ യൂസ്ഫുൾ. സഡൻ ഇൻക്രീസ് ഇൻ കറണ്ട്. അപ്പൊ ഡിവൈസ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു, ഡിവൈസ് യൂസ്ഫുൾ അല്ല. അപ്പൊ ഇത് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ല. റിവേഴ്സ് കറണ്ട് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഈ പർട്ടിക്കുലർ വോൾട്ടേജിന് നമ്മൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓർ റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നു. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾസോ കൺസിഡേർഡ് ആസ് ഓഫ് സ്റ്റേറ്റ്. ഇവിടെയും ലീക്കേജ് കറണ്ടേ ഉള്ളൂ, ഡിവൈസ് ഇസ് ഓഫ്. അപ്പൊ ഇവിടെയും ഓഫ് ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവിടെയും എന്താണ്, ഇത്രയും വരെ ഡിവൈസ് ഓഫ് ആണ്. ബ്രേക്ക് ഓവർ വോൾട്ടേജ് കഴിയുമ്പോൾ മാത്രം സഡൻ ആയിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഡിവൈസ് ഇസ് സെറ്റ് ടു ബി ഇൻ ഓൺ സ്റ്റേറ്റ്. അപ്പൊ ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിൽ. സോ നൗ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഡിവൈസ് ഇസ് കണ്ടക്ടിങ് ഓൺലി വെൻ യു അപ്ലൈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അറ്റ് ആനോഡ് ആൻഡ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ അറ്റ് കാഥോഡ്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ടു വേസ് യു ക്യാൻ ടേൺ ഓൺ ദി SCR. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് കൂട്ടി ബ്രേക്ക് ഓവർ വോൾട്ടേജ് ക്രോസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അല്ലെങ്കിൽ ബൈ അപ്ലൈയിങ് പോസിറ്റീവ് പൾസസ് അറ്റ് ഗേറ്റ്. ഗേറ്റിൽ പോസിറ്റീവ് പൾസ് അപ്ലൈ ചെയ്തും നമുക്ക് SCRനെ ടേൺ ഓൺ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഗേറ്റ് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റും കൂടെ നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും ഒന്ന് നോക്കാം. നോക്കുക, പോസിറ്റീവ് ഗേറ്റ് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഗേറ്റ് കറണ്ട് ഉള്ളപ്പോൾ നോക്കുക, ഈ ഡിവൈസ് വിത്ത് ഗേറ്റ് കറണ്ട് IG1 എന്ന് പറഞ്ഞ ഗേറ്റ് കറണ്ട് ആയപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യു ആർ അച്ചീവിങ് ദിസ് ബ്രേക്ക് ഓവർ, അല്ലെങ്കിൽ ബ്രേക്ക് ഓവർ നേരത്തെ സംഭവിക്കുന്നു. ഈ വോൾട്ടേജ് മുമ്പ് ഗേറ്റ് കറണ്ട് 0 ആയിരുന്നു, ഇപ്പൊ ഇവിടെ വെച്ചാണ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഇതായിരുന്നു. ഈ ലെവൽ കഴിഞ്ഞാണ് കറണ്ട് റാപ്പിഡായിട്ട് കൂടുന്നത്. ഇവിടെ ഈ പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ തന്നെ ബ്രേക്ക് ഓവർ വോൾട്ടേജ് അച്ചീവ് ചെയ്യുന്നു. ഡിവൈസ് സെറ്റ് ടു ബി ഇൻ ഓൺ. നൗ സീ ദ നെക്സ്റ്റ് കർവ്. ഈ ഡോട്ടഡ് ലൈൻ നോക്കിയാൽ വിത്ത് കറണ്ട് IG2, ഗേറ്റ് കറണ്ട് IG2 എന്ന് പറയുന്ന കറണ്ട് ആണ്. ആ കറണ്ടിൽ യുവർ ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഇസ് ഫർദർ റെഡ്യൂസ്ഡ്. സോ ആസ് യു ഇൻക്രീസ് ദ ഗേറ്റ് കറണ്ട് യു ക്യാൻ റെഡ്യൂസ് ദ ബ്രേക്ക് ഓവർ വോൾട്ടേജ്. അപ്പൊ ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് കണ്ടക്ടിങ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലും കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് യൂണി ഡയറക്ഷണൽ ഡിവൈസ്. ഒരു ഡയറക്ഷനിലേ ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. വെൻ ദി ആനോഡ് ഇസ് മെയ്ഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്, ജംഗ്ഷൻസ് J1 ആൻഡ് J3 ആർ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ജംഗ്ഷൻ J2 ഇസ് റിവേഴ്സ് ബയാസ്ഡ്. Only the leakage current will flow through the device. ഏതാണ്? forward blocking state. When the SCR is in forward mode, forward blocking state, it does not conduct unless forward voltage exceeds a certain value called forward breakover voltage. VBO എന്ന് പറഞ്ഞ വോൾട്ടേജ് എക്സീഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. SCR can be brought from blocking mode to conduction mode in two ways. One is by increasing your voltage, anode voltage beyond breakover voltage. Otherwise, you can apply positive pulse at gate current. Now, there is only one way to turn it off, that is to reduce the current flowing through it below a minimum value called holding current. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത്
ഈ ഹോൾഡിംഗ് കറണ്ട്, ലാച്ചിങ് കറണ്ട്, ടേൺ ഓൺ ടൈം, ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൺസ്ട്രക്ഷനും മാത്രമേ ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ്, റിവേഴ്സ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ്. വെൻ ദി കാഥോഡ് ഇസ് മെയ്ഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദി ആനോഡ്, ജംഗ്ഷൻസ് J1 ആൻഡ് J3 ആർ റിവേഴ്സ് ബയാസ്ഡ്. എ സ്മോൾ റിവേഴ്സ് ലീക്കേജ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദി SCR. If the reverse voltage is increased beyond a certain value called reverse breakover voltage, അതന്നെയാണ് ഞാൻ പറഞ്ഞ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഏതാണെങ്കിലും അവലാൻസ് ബ്രേക്ക് ഡൗൺ ടേക്സ് പ്ലേസ്. ഇനി വേറൊരു ഒരു ഫോർ യുവർ ഇൻഫർമേഷൻ, ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഇസ് യൂഷ്വലി ഹയർ ദാൻ ദി റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാളും കുറച്ചുകൂടെ ഹയർ ആയിരിക്കും ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്, അതായത് കണ്ടക്ഷൻ പോസിബിൾ ആവുന്ന വോൾട്ടേജ്, അതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് SCRന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുന്നത്. ഇനി SCR നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ എന്തിനാണ്? അപ്പൊ ഇത് നമ്മൾ ചോപ്പർ സർക്യൂട്ട്സില് ഇൻവെർട്ടേഴ്സില് ഒക്കെ SCR യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് രണ്ടാമത്തെ പവർ ഡിവൈസ് എന്ന് പറയുന്നത് ഡയാക്ക് ആണ്. ഡയാക്കിന്റെ ഡയാക്ക് എന്നുള്ള വാക്ക്, ഇറ്റ് ഇസ് ആക്ച്വലി ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, AC ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇതാണ് അതിൻ്റെ ഒരു അബ്രീവിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡയാക്ക്. ഓക്കെ, ഇനി ഈ ഡയാക്കിന് നമ്മൾ മുമ്പ് പഠിച്ച ഡയോഡിനെ പോലെ തന്നെ രണ്ട് ടെർമിനൽസേ ഉള്ളൂ, മൂന്നാമതൊരു ഗേറ്റ് എന്ന് പറഞ്ഞ ടെർമിനൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഗേറ്റ്ലെസ് ട്രയാക്ക് എന്ന് പറയാം. അതായത് ട്രയാക്കിന്റെ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനെ ഗേറ്റ്ലെസ് ട്രയാക്ക് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബൈ ഡയറക്ഷണൽ കമ്പയർഡ് ടു SCR. ഇപ്പൊ കാര നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. SCR യൂണി ഡയറക്ഷണൽ ആണെന്ന് പറഞ്ഞു, ഇറ്റ് കണ്ടക്ട്സ് ഓൺലി ഇൻ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്, ആ ഒരു ടൈമിൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നൗ വി വിൽ സീ ദ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ നോക്കിയാൽ ഇതിനകത്ത് ഡയാക്കില് രണ്ട് ടെർമിനൽസ് ആണുള്ളത്. അപ്പൊ ഈ രണ്ട് ടെർമിനൽസിനെയും നമ്മളിതിനെ ആനോഡെന്നോ കാഥോഡെന്നോ ഡെസിഗ്നേറ്റ് ചെയ്യുന്നില്ല. അതിന്റെ റീസൺ പറയാം എന്താണ്. ജസ്റ്റ് ടെർമിനൽ 1, ടെർമിനൽ 2 അല്ലെങ്കിൽ A1 A2 ഇങ്ങനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ സർക്യൂട്ട് സിമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. രണ്ട് ഡയോഡ്സ് കണക്ട് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, രണ്ട് ഡയോഡ്സ്, അതായത് ഇത് ബേസിക്കലി രണ്ട് ഡയറക്ഷനിലും കണ്ടക്ട് ചെയ്യുന്നു, അതാണ് ഇതിന്റെ മീനിങ്. അപ്പം നോക്കുക, ഇത് ദിസ് ഡയാക്ക് ഇറ്റ് ഹാസ് 1, 2, 3, 4 and 5 ഡോപ്ഡ് റീജിയൻസ് ഉണ്ട് ഇതിന്റെ കൺസ്ട്രക്ഷനിൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇവിടെ P1, N2, P2, N3 ഇവിടെ N1, മൊത്തം 5 ഡോപ്ഡ് റീജിയൻസ് ഉണ്ട്. 1, 2, 3, 4 and 5 ഈ 5 ഡോപ്ഡ് റീജിയൻസ് ഉള്ള ഒരു ഡിവൈസ് ആണ് ഡയാക്ക്. അപ്പൊ ഈ ഡയാക്കില് ഇവിടെ ഇതിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ, അല്ലെങ്കിൽ ഇത് ബൈ ഡയറക്ഷനിൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ കാര എങ്ങനെയാണ്, സപ്പോസ് ഇഫ് യു മേക്ക് A1 പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു A2, A1 പോസിറ്റീവും A2 നെഗറ്റീവും ആണെങ്കിൽ ഇതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കണ്ടക്ഷൻ പാത്ത് വിൽ ബി P1, N2, P2, N3 ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു റിവേഴ്സ് ദ പൊളാരിറ്റി, A2 ഇസ് മെയ്ഡ് പോസിറ്റീവ് ആൻഡ് A1 ഇസ് മെയ്ഡ് നെഗറ്റീവ്, അങ്ങനെയാണെങ്കിൽ കറണ്ട് പാത്ത് P2, N2, P1, N1 ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കാര ഒന്ന് നോക്കാം. VI ക്യാരക്ടറിസ്റ്റിക് കർവ്. VI ക്യാരക്ടറിസ്റ്റിക് കർവ് എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് ഫോർവേഡ് വോൾട്ടേജ്, ഇതാണ് റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. സി ഇറ്റ് ഹാസ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ടു SCR. നോക്കുക, ഈ ഫോർവേഡ് ഡയറക്ഷനിൽ യു ഹാവ് വെൻ യു അപ്ലൈ പോസിറ്റീവ് വോൾട്ടേജ് അറ്റ് A1 ആൻഡ് നെഗറ്റീവ് വോൾട്ടേജ് അറ്റ് A2, ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല, ഇത് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലാണ്. അപ് ടു ഏത് ലെവലാണ്, VBO1, അതായത് ബ്രേക്ക് ഓവർ വോൾട്ടേജ്, പോസിറ്റീവ് സൈക്കിളിൽ ഉള്ള ബ്രേക്ക് ഓവർ വോൾട്ടേജ് ആണ് ഈ VBO1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ വരെ ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല. ആഫ്റ്റർ വിച്ച് കറണ്ട് സഡൻലി ഇൻക്രീസസ്, കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, വാട്ട് അബൌട്ട് നെഗറ്റീവ്?
നെഗറ്റീവില് നമ്മൾ കൊടുക്കുമ്പോഴും സിമിലർ ആയിട്ടുള്ള ഒരു കാരയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇത് നെഗറ്റീവ് റിവേഴ്സ് വോൾട്ടേജ്, എ ടുവിൽ പോസിറ്റീവും ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും കാര സിമിലർ ആണ്. ഇനീഷ്യലി അത് കണ്ടക്ട് ചെയ്യുന്നില്ല, അതിനുശേഷം ജംഗ്ഷൻ ബ്രേക്ക് ചെയ്യുന്നു. എവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? വി ബി ഒ ടു എന്ന് പറയുന്ന റിവേഴ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. ഈ പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ജംഗ്ഷൻ ബ്രേക്ക് ആവുന്നു, കണ്ടക്ഷൻ സ്റ്റാർട്ട്സ്. So you can see that this VI characteristic curve of diag is symmetrical. ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ് നെഗറ്റീവ് സൈക്കിളിലും നെഗറ്റീവ് പോർഷനിലും സംഭവിക്കുന്നത്. സോ ഫോർവേഡ് സൈക്കിളിലും അല്ലെങ്കിൽ ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴും റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴും ഇറ്റ് ഹാസ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ടെർമിനൽസ്, ദീസ് ടെർമിനൽസ് ആർ ഇന്റർചേഞ്ചബിൾ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പറയാം ഇറ്റ് ഹാസ് ബൈഡയറക്ഷണൽ സിമെട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. പോസിറ്റീവ് ഡയറക്ഷനിൽ സംഭവിക്കുന്നത് തന്നെ നെഗറ്റീവിലും രണ്ടും സിമെട്രിക്കൽ ആണ്. ഇറ്റ് ഈസ് ബൈഡയറക്ഷണൽ. വൈ? ബിക്കോസ് ദർ ഇസ് കണ്ടക്ഷൻ ഇൻ പോസിറ്റീവ് സൈഡ് ആസ് വെൽ ആസ് ഡ്യൂറിങ് നെഗറ്റീവ് സൈക്കിൾ. അപ്പോ ബൈഡയറക്ഷണൽ ആണ്. ദാറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡയാക് ആൻഡ് എസ് സി ആർ. എസ് സി ആറിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ബൈഡയറക്ഷണൽ. ഇറ്റ് ഹാസ് ഓൺലി ടു ടെർമിനൽസ്, ടെർമിനൽ വൺ ആൻഡ് ടെർമിനൽ ടു. ഇനി ഡയാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രയാക്കുമായിട്ട് യൂസ് ചെയ്തിട്ട് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പവർ കൺട്രോൾ ആപ്ലിക്കേഷൻസിന് ഒക്കെ ഡയാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്രയാക്കാണ്. ഓക്കെ, സെയിം സിമ്പൽ അല്ലെങ്കിൽ ഇതിൻ്റെ പേര് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രയോഡ് ഫോർ എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതാണ് ട്രയാക്ക് എന്ന് പറയുന്നത്. ട്രയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇതും തൈറിസ്റ്റർ ഫാമിലിയിൽ പെട്ട ഒരു ഡിവൈസാണ്. ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ സോളിഡ് സ്റ്റേറ്റ് പവർ സ്വിച്ചിങ് ഡിവൈസ്. ട്രയാക്കും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ട്രയാക്കും ഒരു ബൈഡയറക്ഷണൽ ഡിവൈസാണ്, രണ്ട് ഡയറക്ഷനിലും അത് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫിഗർ കാണുമ്പം എളുപ്പം മനസ്സിലാവുന്നതാണ്. ഈ ഒരു പാർട്ട് മാത്രം ഒന്ന് നോക്കിക്കേ. വാട്ട് ഇസ് ദിസ് പി എൻ പി എൻ? ഇത് എന്ത് സ്ട്രക്ചർ ആണ്? ഇറ്റ് ഇസ് എ സ്ട്രക്ചർ ഓഫ് എസ് സി ആർ. ഇവിടെ ഒരു എസ് സി ആർ ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ നോക്കുക, പി എൻ പി എൻ, അനദർ എസ് സി ആർ. സോ ട്രയോഡ് ഇസ് നത്തിങ് ബട്ട് ട്രയാക്ക്, സോറി ട്രയാക്ക് ഇസ് നത്തിങ് ബട്ട് ടു എസ് സി ആർസ് കണക്റ്റഡ് ആന്റി പാരലൽ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ടു തൈറിസ്റ്റർ അനലോഗ്. അതായത് ഫസ്റ്റ് എന്താണ് എസ് സി ആർ, ഇതാണ് ഫസ്റ്റ് എസ് സി ആറിന്റെ ഏത് ടെർമിനലാണിത്? ഇത് ആനോഡ്, ഇത് കാഥോഡ്. ആൻഡ് ദിസ് ഇന്നർ പി റീജൻ ഇസ് ഗേറ്റ്. ഇനി ഇത് തിരിച്ച് കണക്ട് ചെയ്തേക്കാണ് ആന്റി പാരലൽ ആയിട്ട്. സോ ദിസ് ഇസ് പി എൻ പി എൻ. ഇനി ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് ഇവിടെയും നമ്മൾ ടെർമിനൽസിനെ ആനോഡും കാഥോഡെന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നില്ല. ഇനി രണ്ട് ഗേറ്റ് ടെർമിനൽസും കൂടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടെയും നമ്മൾ ഈ ടെർമിനൽസിനെ നെയിം ചെയ്യുന്നത് എം ടി ടു അല്ലെങ്കിൽ മെയിൻ ടെർമിനൽ ടു, ഇവിടെ മെയിൻ ടെർമിനൽ വൺ, അങ്ങനെയാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇത് ബൈഡയറക്ഷനിലാണ്, രണ്ട് ഡയറക്ഷനിലും നമുക്ക് വോൾട്ടേജ് കൊടുക്കുക. അതായത് ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്ത് ഇവിടെ നെഗറ്റീവ് കൊടുത്താലും ഇത് കണ്ടക്ട് ചെയ്യും, തിരിച്ച് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് കൊടുത്താലും ഈ ഡിവൈസ് കണ്ടക്ട് ചെയ്യും, ബൈഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആനോഡ് കാഥോഡ് എന്നുള്ള ആ ഒരു ടേം ഇവിടെ ഇല്ല. എം ടി ടു, എം ടി വൺ ആൻഡ് ഗേറ്റ്, മൂന്ന് ടെർമിനൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ബൈഡയറക്ഷണൽ ഡിവൈസ് ആണ് എന്ന് പറഞ്ഞു. ഇവിടെ മൂന്നാമതൊരു ടെർമിനലും കൂടിയുണ്ട്, എം ടി ടു എം ടി വൺ കഴിഞ്ഞ് ഗേറ്റും കൂടിയുണ്ട്. അപ്പൊ സിമ്പൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഡയാക്കിന് നമ്മൾ പഠിച്ചത് എന്താണ്, ഈ രണ്ട് ഡയോഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ നമ്മൾ എ വൺ എ ടു അല്ലെങ്കിൽ ടെർമിനൽ വൺ ടെർമിനൽ ടു എന്ന് പറഞ്ഞു. ഹിയർ ദർ ഇസ് അഡീഷണൽ ടെർമിനൽ കോൾഡ് ഗേറ്റ്, അതാണ് ട്രയാക്ക്. അപ്പൊ ഡയാക്ക് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞു ഇറ്റ് ഇസ് ഗേറ്റ്ലെസ് ട്രയാക്ക്. ട്രയാക്കിനകത്ത് ഗേറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ഡയാക്കാണ്. സോ ദിസ് ഇസ് ട്രയാക്കിന്റെ സിമ്പല്. ട്രയാക്കും ത്രീ ടെർമിനൽ ഡിവൈസ് ആണ്, എം ടി ടു എം ടി വൺ ആൻഡ് ഗേറ്റ്. മൂന്ന് ടെർമിനൽസ് ഉണ്ട്, ബൈ ഡയറക്ഷണൽ ഡിവൈസ് ആണ്. നോക്കുക
direction ഇങ്ങനെയും പറ്റും ഇങ്ങനെയും current conduction possible ആണ് അപ്പോൾ രണ്ട് SERs can be imagined as two SERs connected in anti-parallel ഇതാണ് ആക്ച്വലി ഇതിന്റെ ഫിസിക്കൽ കൺസ്ട്രക്ഷൻ നൗ ഇതിന്റെ VI കാര അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് Triac can be triggered into conduction by both positive and negative voltages applied to its anode. Anode ile positive voltage koduthalum conduct cheyyum, negative voltage koduthalum idu conduct cheyyum. And with positive, both positive and negative trigger pulses applied to its gate terminal. ഗേറ്റിലെ പോസിറ്റീവ് പൾസ് കൊടുത്താലും നെഗറ്റീവ് പൾസ് കൊടുത്താലും ഇത് കണ്ടക്ട് ചെയ്യും മേക്കിംഗ് ഇറ്റ് എ ടു ക്വാഡ്രന്റ് സ്വിച്ചിംഗ് ഗേറ്റ് കൺട്രോൾഡ് ഡിവൈസ് ഓക്കേ ഇവിടെ എഴുതിയിരിക്കുന്ന ട്രയാക് ബിഹേവ്സ് ജസ്റ്റ് ലൈക്ക് ടു കൺവെൻഷണൽ തൈറിസ്റ്റേഴ്സ് രണ്ട് SERs കണക്റ്റഡ് ടുഗദർ ഇൻ ഇൻവേഴ്സ് പാരലൽ ബാക്ക് ടു ബാക്ക് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് അറേഞ്ച്മെന്റ് ദ ടു തൈറിസ്റ്റേഴ്സ് share a common gate terminal all within a single three terminal package aa rendu SERs um anti parallel ayittu connect cheyumbo adinte gate galu thammil short aanu appo adondu namukku oru single gate terminal e ullu main terminal 1 and main terminal 2 now if you see the operation allengil VI kara nokkiyale namukku naalu different modes sketch cheyan pattum I first one ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോസിറ്റീവ് മോഡ് ഫസ്റ്റ് ക്വാഡ്രന്റിലെ നെഗറ്റീവ് മോഡ് തേർഡ് ക്വാഡ്രന്റിലെ പോസിറ്റീവ് മോഡും തേർഡ് ക്വാഡ്രന്റിലെ നെഗറ്റീവ് മോഡും അപ്പൊ നമുക്ക് ഈ കാര നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗേറ്റിൽ പോസിറ്റീവ് പൾസ് കൊടുത്താലും നെഗറ്റീവ് പൾസ് കൊടുത്താലും അതുപോലെ തന്നെ മെയിൻ ടെർമിനൽ 2 പോസിറ്റീവും മെയിൻ ടെർമിനൽ 1 പോസിറ്റീവും എങ്ങനെ കണക്ട് ചെയ്താലും ഈ ഡിവൈസ് കണ്ടക്ട് ചെയ്യും അപ്പൊ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 കോമ്പിനേഷൻസ് ആണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നു മെയിൻ ടെർമിനൽ 2 അല്ലെങ്കിൽ MT2 ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1 അതായത് ഈ നമ്മളിപ്പോ പറഞ്ഞ ഇതിനകത്ത് MT2 ഈസ് പോസിറ്റീവ് ആൻഡ് MT1 ഇസ് നെഗറ്റീവ് ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ ഇനി MT2 പോസിറ്റീവും MT1 നെഗറ്റീവും ഓക്കെ ഈ രണ്ട് ഫിഗറിലും അത് തന്നെയാണ് MT2 ഇസ് പോസിറ്റീവ് MT1 ഇസ് നെഗറ്റീവ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഗേറ്റ് ഇസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1 ഗേറ്റ് പോസിറ്റീവും MT1 നെഗറ്റീവ് രണ്ടാമത്തെ കാറ്റഗറിയിൽ ഗേറ്റ് ഇസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1 ഈ രണ്ട് കണ്ടീഷനിലും ഇതിന്റെ ബിഹേവിയർ സെയിം നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ ഇനീഷ്യലി അത് ഓഫായിരിക്കും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുമ്പോൾ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്തുമ്പോൾ ജംഗ്ഷൻ ബ്രേക്കായി സഡനായിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു ഫോർവേഡ് കറണ്ട് സോ ഈ ഒരു റീജിയൻ നമ്മളെ ഓഫ് കണ്ടീഷനിലായിരിക്കും ഓക്കെ ഇവിടുന്ന് ഇത് ഹൈ കറണ്ടിലോട്ട് മാറുന്നു ഓൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്നു ഇത് ഓഫ് സ്റ്റേറ്റ് ആണ് ഫോർവേഡ് ബ്ലോക്കിംഗ് ആണ് ഇനി ഇവിടെയാണ് കണ്ടക്ഷൻ ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തെ കേസിൽ തേർഡ് ക്വാഡ്രന്റ് എടുക്കുവാണെങ്കിൽ ഓക്കെ തേർഡ് ക്വാഡ്രന്റ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ ടെർമിനൽസിൽ MT2 ഈസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1 ഈ റൈറ്റ് സൈഡിലെ കണക്ഷൻ നോക്കുക MT2 ഈസ് നെഗറ്റീവ് MT1 ഇസ് പോസിറ്റീവ് MT2 ഈസ് നെഗറ്റീവ് MT1 ഇസ് പോസിറ്റീവ് നമ്മളിവിടെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഗേറ്റിൽ നമുക്ക് പോസിറ്റീവ് പൾസും നെഗറ്റീവ് പൾസും കൊടുക്കാൻ പറ്റും അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഗേറ്റ് ഇസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1 ഇവിടെ ഗേറ്റ് ഇസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1 എങ്ങനെയാണെങ്കിലും സെയിം വേ ഇനീഷ്യലി അത് കണ്ടക്ട് ചെയ്യത്തില്ല റിവേഴ്സ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലാണ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ജംഗ്ഷൻ ബ്രേക്ക് ആവുന്നു സഡൻ ആയിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു ഇതാണ് ട്രയാക്കിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് അപ്പൊ നമുക്ക് സിലബസിൽ ഈ ഓരോ ഡയാക്കും ട്രയാക്കും അതിന്റെ സ്ട്രക്ചർ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ കൺസ്ട്രക്ഷൻ ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ SERന്റെ കൺസ്ട്രക്ഷനും ക്യാരക്ടറിസ്റ്റിക്സും
അതിന്റെ വർക്കിങ്ങും അതിന്റെ ഓപ്പറേഷനും ഇത്രയും നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്ത സെക്ഷനിലാണ് നമ്മൾ എസ് സി ആറിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ട്രിഗറിങ് എങ്ങനെയൊക്കെയാണ് അതിനെ ഓൺ ആക്കുന്നത്, അതുപോലെ തന്നെ കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ്, നമ്മൾ എങ്ങനെയാണ് അതിനെ ടേൺ ഓഫ് ചെയ്യുന്നത്, അതിന്റെ കുറച്ച് പാരാമീറ്റേഴ്സും, ഇത്രയൊക്കെയാണ് നമുക്ക് മോഡ്യൂൾ വണ്ണിൽ ഇനിയുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെക്ഷൻ. എസ് സി ആറിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ ഒരു വർക്കിങ്ങും. ഇറ്റ് ഇസ് എ ഫോർ ലെയർ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ദാറ്റ് കൺട്രോൾസ് കറന്റ് ഫ്ലോ. എസ് സി ആർ ഇസ് എ ഫോർ ലെയർഡ് ത്രീ ടെർമിനൽ ഡിവൈസ്. ഏതൊക്കെയായിരുന്നു ടെർമിനൽസ്? ആനോഡും കാഥോഡും ഗേറ്റും. യൂണി ഡയറക്ഷനിലാണ് എസ് സി ആർ. ദെൻ വി ലേൺ അബൌട്ട് ഡയാക് ആൻഡ് ട്രയാക്. ബോത്ത് ആർ ബൈ ഡയറക്ഷണൽ. ഡയാക് ഇസ് ഗേറ്റ്ലെസ് ട്രയാക്ക്. ട്രയാക്കിനകത്താണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ഗേറ്റ് ടെർമിനലും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ ഗേറ്റിൽ പോസിറ്റീവ് നെഗറ്റീവ് പൾസ് കൊടുത്താലും നമുക്ക് ഇതിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും, ഇത് ഓൺ ആവുന്നുണ്ട്. ട്രയാക്കിന്റെ ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇലക്ട്രിക് ഫാനിന്റെ സ്പീഡ് കൺട്രോളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഡിമ്മർ സർക്യൂട്ട്സ്, പവർ കൺട്രോൾ സർക്യൂട്ട്സ്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ സെക്ഷൻ. ഇപ്പൊ നെക്സ്റ്റ് ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.